ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലും മനോഹറും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണത്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരെ കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് താനും വന്നോളാം. ഹാ, അതെങ്ങനെയാടാ ഞാൻ വരുന്നേ? എന്താ തനിക്ക് വന്നാൽ? ആ, താൻ അവിടെ വന്നിട്ട് അമേരിക്കയിൽ വെച്ച് നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറയണം, എന്നാലേ എനിക്ക് സമാധാനാവും. ഞാൻ പറഞ്ഞതൊക്കെ അവർ വിശ്വസിക്കണമല്ലോ. എടാ, ഇവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തും പറഞ്ഞ് ഇറങ്ങും. ആ, ഒരു പ്രാന്തന് ഈ വീട് വിട്ട് ഇറങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താൻ കൂടെ നിന്നാൽ മതി. എന്താ പറയുന്നത് ചെയ്യോ. നാളെ നിന്റെ കല്യാണമല്ലേ? അതെ, നാളെ എൻ്റെ കല്യാണമാണ്. ആ കല്യാണം നിങ്ങൾ മുന്നിൽ നിന്ന് നടത്തി തരണം. ഞാനോ, ഞാനെന്തിനാടോ ചെയ്യുന്നേ? ആ, നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണ്ടേ? അതിനു വേണ്ടി നിങ്ങളത് ചെയ്തേ പറ്റൂ. ഞാൻ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് മറുകണ്ട ചാടിക്കോളാം. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ മോൾക്കോ നിങ്ങൾക്കോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞാനെവിടെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ബിസിനസ് മീറ്റിംഗിലാണെന്ന് നോണ പറഞ്ഞ് നിങ്ങളവളെ സമാധാനിപ്പിച്ചാൽ മതി. എന്നാലും നിന്നെ സമ്മതിക്കണം ഡാ. അതെൻ്റെ കൂട്ടുകാരൻ്റെ മോളാ. അവളെ നീ ചതിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ആ, വയ്യെങ്കിൽ നിങ്ങളുടെ മോളെ ഞാൻ ചതിച്ചോളാം. എന്തായാലും നിങ്ങൾക്ക് അത്ര വലിയ സ്നേഹമോ സിമ്പതിയോ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. സ്വന്തം കാര്യം സിന്ധവാന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെയായാലും നിങ്ങളുടെ മോളെ രക്ഷിക്കണമെങ്കിൽ ഈ കല്യാണം നടക്കണം. അതുകൊണ്ട് നിശ്ചയമായിട്ടുള്ള കല്യാണം നടക്കാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ മതിയാകും. എന്താ ചെയ്യോ ചെയ്യില്ലേ അതെനിക്ക് അറിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. നാളെ കല്യാണമാണ്, നേരം വെളുത്ത കല്യാണം വെച്ചിട്ട് ഇപ്പം തന്നോട് സംസാരിക്കുന്നതിൽ ദേ എനിക്കിത്തിരി ദേ സങ്കടമുണ്ട്. പക്ഷെ എന്തായാലും താൻ എന്നെ സഹായിച്ചേ പറ്റൂ. അത് കേട്ടതും പക്ഷേ ഇതെന്തൊരു കഷ്ടമായത്, എന്തൊരു തലവേദനയാണ്. നിനക്ക് വേണമെങ്കിൽ പോയി കല്യാണം കഴിച്ചാൽ പോരെ. എന്തിനാടാ തേണ്ടി എൻ്റെ സമാധാനം കൂടെ ഇല്ലാതാക്കുന്നേ? അതെ, ആകാശത്തിലെ താരകകൾ ചിലപ്പോൾ താഴേക്ക് വീഴും. നീ എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട, ഞാൻ വരാം എന്നും പറഞ്ഞ് രാഹുൽ സമ്മതിക്കുകയാണ്. അതാണ് അതാണ് എൻ്റെ അമ്മായി അച്ഛൻ, എന്നാ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അകത്തേക്ക് ചെന്നു. മനോഹർ അകത്തേക്ക് ചെന്നതും രാഹുൽ ആലോചിക്കുക, ശേ എന്തൊരു തലവേദനയായത്. ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ കല്യാണം നടത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എനിക്ക്. ഞാനവൻ്റെ അമ്മായിയച്ഛനാണ്. അമ്മായിയച്ഛൻ മുന്നിൽ നിന്ന് മകളുടെ ജീവിതം തകർത്തുകൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ മോളെങ്ങാനിത് അറിഞ്ഞാൽ അവളത് സഹിക്കില്ല. പക്ഷെ അവളോട് ഞാനിത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. എൻ്റെ ഈശ്വര, എന്താ ചെയ്യുക? ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മോൾ എന്നാ അറിയുക? ഞാൻ ചെയ്ത എല്ലാ തെറ്റിനുള്ള ശിക്ഷയാണോ എനിക്ക് തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്തൊരു ജീവിതമാണ് എൻ്റേത്. എൻ്റെ മോളുടെ കാര്യം പോക്ക, ഇവൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അതോടുകൂടെ എൻ്റെ മോളെ ജീവിതം അവസാനിപ്പിക്കും. എന്താ ഞാനിപ്പോൾ ചെയ്യുക? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം മനോഹരനെയാണ് കാണിക്കുന്നത്. സരേ ചോദിക്കുക, മനോഹരൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഓ, ഭയങ്കര തിരക്കല്ലേ മോളെ, ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കാര്യമാണോ? മനുഷ്യനാകെ മൂഡൌട്ടായി, എന്ത് ചെയ്യാനാ? ബോറടിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമല്ലോ. ആ, പ്രായം കൂടി കൂടി വരിക, അതുകൊണ്ട് ബിസിനസ്സൊക്കെ അങ്ങ് വെറുത്ത് പോവാ മോളെ. ആ, അതെന്താ മനുവേട്ട? മനുവേട്ടിന് വയ്യെങ്കിൽ മനുവേട്ടൻ പോകണ്ട. നമുക്ക് ജീവിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ടല്ലോ. അതെ, അത് മോളുവിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും മോളുവിൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നത് നല്ലതല്ലല്ലോ മോളെ. ഒരു പുരുഷൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ നോക്കേണ്ടത് ആ പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് മോളുടെ ചിലവിന് ജീവിക്കുന്നത്? അതെന്താ മനുവേട്ട, ഇവിടെ എൻ്റെ പണമൊന്നും മനുവേട്ടൻ്റെ പണമൊന്നൊക്കെ ഉണ്ടോ? നമ്മുടെ പണമല്ലേ? അതെയാണ്. പക്ഷെ എന്നാലും അത് വേണ്ട മോളൂ, അത് എൻ്റെ മനസ്സിനെ കുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തായാലും ഞാൻ പണിക്ക് പോകും. നമ്മൾ ജോലി ഞാൻ സമ്പാദിച്ച് സമ്പാദിച്ച് എനിക്കാകുന്നിടത്തോളം ഞാൻ സമ്പാദിക്കും. നമുക്ക് ജനിക്കുന്ന ഒരാൺകുഞ്ഞാണെങ്കിൽ അടുത്ത ബിസിനസ് അവനെ ഏൽപ്പിക്കാം. അവനൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ അവൻ്റെ കയ്യിലെല്ലാം ഏൽപ്പിച്ച് നമുക്ക് വിശ്രമിക്കാം. അതല്ലേ നല്ലത്? ആ, അത് ശരിയാ മനുവേട്ട. പക്ഷെ ആൺകുട്ടി തന്നെയാണ് ജനിക്കുന്നെങ്കിലോ? പെൺകുട്ടിയാണ് ജനിക്കുന്നെങ്കിലോ? ആ, പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ എന്താ കുഴപ്പം? പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും രണ്ടുപേരുടെ കയ്യിലും ബിസിനസ് കൊടുക്കണം. അങ്ങനെയാവുമ്പോൾ അവർ അതൊക്കെ നന്നായിട്ട് നോക്കി നടത്തും. പെൺകുട്ടികളെ കൊണ്ടും കഴിവുണ്ട്, അതില്ലാന്ന് പറയരുത് സാറേ. അതെനിക്കറിയാം മനുവേട്ടാ, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. പെൺകുട്ടികൾ വേറെ വീട്ടിൽ കല്യാണം കഴിച്ച് പോകാനുള്ളതല്ലേ, അപ്പം നമ്മുടെ സ്വത്തൊക്കെ പെൺകുട്ടി കൊടുക്കും, അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ പറയുകയാണ്. ഈ സമയം പിന്നീട് കല്യാണിയെയും മേഘനെയുമാണ് കാണിക്കുന്നത്. മേഘനയാണെങ്കിൽ ഭയങ്കര കരച്ചില. എന്തിനാ മേഘനെ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? സഹിക്കാൻ പറ്റണില്ല ചേച്ചി. എന്താ എന്താ കാര്യം?
അവരൊക്കെ എന്നെ തള്ളി പറയുന്നുണ്ടെങ്കിലും ഞാൻ നിഷയെ സ്നേഹിച്ചത് എൻ്റെ സ്വന്തം കൂടപ്പറപ്പായിട്ടാണ്. അവളെ എൻ്റെ മോളെ പോലെയാണ് ഞാൻ നോക്കിയത്. എന്നിട്ടും അവൾക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹമില്ലല്ലോ. നാളെ അവളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. ഇപ്പം അവളുടെ ഫ്രണ്ട് എന്നെ വിളിച്ചായിരുന്നു. ആ കുട്ടിയെ പറഞ്ഞത് നാളെ നിഷയുടെ കല്യാണമാണ്. ആ പയ്യൻ്റെ ചെറിയച്ഛൻ മരിച്ചതുകൊണ്ട് എല്ലാം വളരെ ചെറുതായിട്ട് നടത്തുന്നതെന്നും അവൾ എന്നോട് പറഞ്ഞു. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഈ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം മനസ്സിൽ വിഷമം വെച്ചിട്ട് എനിക്ക് ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അത് കേട്ടത് മേഘന, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ സമയത്ത് ആ കുഞ്ഞിന് വേണ്ടിയാണ് നീ ജീവിക്കേണ്ടത്. അല്ലാതെ നിന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞും സമയം കളഞ്ഞിട്ട് കാര്യമില്ല മോളെ. എനിക്കറിയാം ചേച്ചി, പക്ഷെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാകുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. മനസ്സ് മൊത്തം വേദനയാ. മനസ്സ് നിറയെ വേദന വെച്ചുകൊണ്ടാ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്. എനിക്കറിയില്ല ചേച്ചി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നോട് ആർക്കും സ്നേഹമില്ല. അതിനു വേണ്ടും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സ്നേഹിച്ച പുരുഷനോടൊപ്പം ഞാൻ പോയി, അത് എത്ര വലിയ തെറ്റാണോ? പക്ഷെ എൻ്റെ അർജുനേട്ടൻ എന്നെ നോക്കിയത് പൊന്നു പോലെയാ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്താ ചേച്ചി വേണ്ടേ? ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് എങ്ങനെയാണോ അതാണ് ആ കുട്ടിയുടെ ജീവിതം. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഉള്ളം കൈ കൊണ്ട് നടക്കുന്ന ഭർത്താവാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം സ്വർഗമാണ്, അതല്ല എങ്കിൽ നരകവും. പക്ഷെ എനിക്ക് കിട്ടിയത് സ്വർഗമാണ് ചേച്ചി, സ്വർഗം. വളരെ കുറച്ച് നാളെ അർജുനേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ആ ജീവിതം മുഴുവനും എനിക്ക് ജീവിതകാലം വരെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി. എന്തൊക്കെയായാലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയൊക്കെ എന്നെ തള്ളി പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോഴും കുറ്റബോധമില്ല. എൻ്റെ അർജുനേട്ടൻ്റെ കൂടെ ഞാൻ പോയി എന്നുള്ളൊരു കുറ്റബോധം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ പോലും കിട്ടാത്ത സ്നേഹം എനിക്കെൻ്റെ അർജുനേട്ടൻ തന്നിട്ടുള്ളത് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതും കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എൻ്റെ അനിയത്തിയുടെ കല്യാണം എനിക്ക് കാണാൻ ചേച്ചി. അവരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും എൻ്റെ അനിയത്തിയല്ലേ ചേച്ചി എന്നൊക്കെ പറയുവാണ്. ശരി, നമുക്കൊരു വഴി ഉണ്ടാക്കാം. നാളെ നമുക്ക് അവരുടെ കല്യാണം നടക്കുന്നിടത്തേക്ക് പോവാം. നീ വിഷമിക്കൊന്നും വേണ്ട മോളെ. എന്തായാലും കല്യാണത്തിന് ചേച്ചി മോളെ അവിടെ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞ് കല്യാണി മേഘനയ്ക്ക് വാക്ക് കൊടുക്കുക. ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് മേഘനയെ അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെയെങ്കിലും മേഘനയെ അനിഷയുടെ കല്യാണം കാണിക്കണം കിരണേട്ടാ എന്നും കല്യാണി കിരണിനോട്. അതെ കല്യാണി, അത് തന്നെയാണ് ഞാനും ആലോചിച്ചത്. അനിയത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ചേച്ചി ഉറപ്പായിട്ടും ആ കല്യാണം കണ്ടിരിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ നാളെ അങ്ങോട്ട് പോയിക്കോ. അവിടെ കല്യാണം നടക്കുമ്പോൾ മേഘന അതിന് സാക്ഷിയായിരിക്കണം. എന്താ പറ്റില്ലേ? പറ്റും ചേച്ചി, പറ്റും കിരണേട്ടാ. ഞാനത് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കല്യാണി വാക്ക് കൊടുക്കുക. ഈ സമയം നേരം വെളുത്തു. മനോഹരനെയാണ് കാണിക്കുന്നത്. മനോഹർ നല്ല സുന്ദരനായിട്ട് ഒരുങ്ങിയിട്ട് വരിക. അല്ല, മനോഹരനിത് എവിടെ പോവുക ഇത്രയും സുന്ദരനായിട്ട് ഒരുങ്ങിയിട്ട്? ഞാനേ മോളും എൻ്റെ അച്ഛനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോവുക. മോളു എങ്ങോട്ട് വരും കേട്ടാ? ഹോസ്പിറ്റലിലേക്കാണ്. അതെ, മോളുവിൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കണം. മോളുവിൻ്റെ അച്ഛൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റണം. നമുക്ക് അമേരിക്കയിലേക്ക് പോകണ്ടേ മോളു? ആ, അത് പോകണം മനുവേട്ടാ, എത്രയും പെട്ടെന്ന് പോകണം. ഇവിടെ നിന്ന് എനിക്ക് മതിയായി. ഇവിടെയുള്ള ജീവിതം തന്നെ വെറുത്തു പോയി മനുവേട്ടാ, അതുകൊണ്ട് പോയേ പറ്റൂ. അതെ, അതിനു വേണ്ടിയാണ് ഞാൻ അതെ ആ മോളുവിൻ്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അച്ഛനിപ്പോൾ റെഡിയായിട്ട് വരും. അപ്പോഴേക്ക് രാഹുൽ റെഡിയായിട്ട് വന്നു. എന്നാൽ നമുക്ക് പോകാം അച്ഛാ. പോകാം എന്ന് രാഹുൽ. അച്ഛാ, അച്ഛന് മനോഹരനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഞാനെന്തിനാ ഇവനോട് ദേഷ്യപ്പെടുന്നേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നും രാഹുൽ. അത് കേട്ടത് മനുവേട്ട, അച്ഛനെ സൂക്ഷിക്കണം. അച്ഛനെ ഇപ്പം സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാവുക. ഞാനിവിടെ വരാം. ഏയ്, അത് വേണ്ട, മോള് വന്നാൽ ശരിയാവില്ല. അത് മെൻ്റൽ ഹോസ്പിറ്റലാണ്. വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചോണ്ട് അങ്ങോട്ട് വന്ന് ഏതെങ്കിലും ഒരു പ്രാന്തം വന്ന് വയറ്റിത്തിട്ടിടിച്ചാൽ പിന്നെ തീർന്നു. അതോടുകൂടെ എല്ലാം. അതുകൊണ്ട് മോളിവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ശരി, അത് മോൻ പറഞ്ഞത് ശരിയാ മോളെ. പ്രാന്തന്മാർ കുറേ ഉള്ള സ്ഥലമാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ മോളെ കാണുമ്പോൾ വന്ന് വയറ്റിനടിച്ചാലോ, അയ്യോ എനിക്കത് കേൾക്കാനും കൂടെ കേൾക്കുമ്പോൾ പേടിയാവുക. എന്നാൽ ശരി, നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്നും പറയുകയാണ്. അത് കേട്ടതും മനോഹർ എന്നാൽ പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ടാറ്റ പറഞ്ഞ് കാറി കയറുക. എടാ ചതിയ, ദുഷ്ട, എൻ്റെ മോളെ ചതിച്ചുകൊണ്ടല്ലേ എടാ നീ പോകുന്നത്? അതെ, ഞാനായിട്ട് ചതിക്കുന്നൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറ, അവളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെന്നാണെങ്കിൽ ഞാനത് ചെയ്യാം. അതല്ല, ഞാൻ ഒഴിഞ്ഞു പോകണ്ട എന്നും അവളോടൊപ്പം തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ കാറിൽ നിറങ്ങാം. അത് കേട്ടതും അയ്യോ വേണ്ട, നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം. ആ എന്നാൽ പിന്നെ വായു അടച്ച് മിണ്ടാതെ വാ എൻ്റെ അമ്മയച്ചോ.
തരകങ്ങളെ എന്നും മനോഹർ വീണ്ടും കളിയക്കട, നീ എന്നെ കളിയാക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല മേലെ എന്നൊക്കെ പറയുകയാണ് ഈ സമയം. അതെ, നിഷയുടെ ആൾക്കാരെത്തുന്ന സ്ഥലമാകുമ്പോഴേക്കും ഞാൻ തന്നെ ഇറക്കി വിടും. താൻ കല്യാണത്തിന് നേരെ വന്നാൽ മതി, അവിടെ വരുമ്പോഴായിരിക്കും താൻ എന്നെ കാണുന്നത്. എന്നെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര അറിവോടുകൂടി താൻ എന്നെ അടുത്ത് വന്ന് കൈയൊക്കെ തന്ന് ക്ഷയിക്കാണ്ടൊക്കെ ചെയ്ത് ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണം കേട്ടല്ലോ. ഓ, നിൻ്റെ കൈയിൽ തൊടുന്ന് തന്നെ എനിക്ക് വെറുപ്പാ. ആ, സാരയില്ല, എന്ത് ചെയ്യാനാ, എൻ്റെ മോളെ രക്ഷിക്കാനല്ലേ, ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാഹുൽ വാക്കു കൊടുക്കുക. അങ്ങനെ അവർ കല്യാണ മണ്ഡപത്തിൻ്റെ കുറച്ച് ദൂരെ എത്തി. അപ്പോഴേക്കും രാഹുലിനോട് മനോഹർ ഇറങ്ങിക്കോളാൻ പറയുക. അപ്പോൾ രാഹുൽ ഇറങ്ങി. ഈ സമയം മനോഹർ അങ്ങോട്ട് ചെല്ലുകയാണ്. മനോഹർ എത്തിയതും എല്ലാവരും ഭയങ്കര സന്തോഷം. ആഹാ, എന്താ മോനെ ഇത്, എത്ര നേരമായി, അത് പിന്നെ കുറച്ച് ട്രാഫിക് ബ്ലോക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റാതിരുന്നു ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ് മനോഹർ. ഈ സമയം അതെ, മുഹൂർത്തമായി, എന്നാൽ പിന്നെ ഒരുങ്ങാവാ എന്നും പറഞ്ഞ് മനോഹറിനെ വിളിച്ചുകൊണ്ട് പോയി ഒരുങ്ങുക. ഒരുക്കിയിട്ട് കൊണ്ടുവരുമ്പോഴേക്കും രാഹുൽ എത്താണ്. ആഹാ, എടാ രാഹുലേ, വാടോ, താനോ, താൻ വരില്ലാതാണ് ഞാൻ കരുതിയത്. എന്നാലും തൻ്റെ അസുഖം അതെല്ലാവരെയും ബാധിക്കുകയാണല്ലോടോ. എൻ്റെ എടോ, എനിക്കൊരസുഖവും ഇല്ല, എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടെ എന്നെ പ്രാന്താക്കുമ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ രാഹുലും പറയുക. എടോ, തൻ്റെ ഭാര്യ മകളൊന്നും വെറുതെ പറയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനും അങ്ങനെ സംശയിച്ചത്. തൻ്റെ ഭാര്യ മകളും പറഞ്ഞത് ഇനി സത്യമാണെങ്കിലോ അത് കേട്ടതും. എടോ, ആര് പറഞ്ഞാലും വിശ്വസിക്കും, ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല, അതാണ് എൻ്റെ സങ്കടം. എന്ത് ചെയ്യാനാ, മനസ്സിന് വല്ലാത്തൊരു സങ്കടം പോലെ. എടോ, എൻ്റെ മരുമോനാകാൻ പോകുന്ന പയ്യൻ്റെ ഫോട്ടോ ഞാൻ തനിക്ക് അയച്ചായിരുന്നു, താൻ കണ്ടോ? കണ്ടു, അതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് വന്നത്. പ്രത്യേകിച്ച് ഈ കല്യാണം കൂടുമ്പോൾ അവനെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അതെന്താ, ആ പയ്യനെ നേരത്തെ പരിചയമുണ്ടോ? പിന്നെ അല്ലാതെ അമേരിക്കയിൽ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. ആണോ, അമേരിക്കയിലെ വെച്ച് പയ്യനെ പരിചയമുണ്ടോ? ഹാ, ഉണ്ടോ? എന്നിട്ട് അത് താനത് എന്നെ വിളിച്ച് പറയാതിരുന്നേ. അതെ, ഇവിടെ വരുമ്പോൾ തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ആ, എന്തായാലും പയ്യനെവിടെ, പയ്യനെ വിളിക്കൊന്ന് കാണട്ടെ. ഇതെ, ഇപ്പോൾ വിളിക്കാം, പയ്യൻ റെഡിയാവാൻ പോയിരിക്കുക. എന്തായാലും താൻ ഇരിക്ക് എന്നൊക്കെ പറയണം. അങ്ങനെ രാഹുൽ അവിടെ ഇരിക്കുക. ഓ, കാലമാടൻ, ദുഷ്ടൻ, അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു കഷ്ടകാലം എൻ്റേത്, ഇതുപോലൊരു കഷ്ടകാലം ഒരു പെമ്മക്കടാച്ചനും വരരുതേ ഭഗവാനെ. ദൈവമേ, ഈ കൊച്ചിൻ്റെ ജീവിതം അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം മനോഹർ വരിക. മനോഹർ വന്നതും ദേ, ഇതാ പയ്യൻ. ആ വാ, നിന്നെ എനിക്ക് നേരത്തെ അറിയാമല്ലോ. ആ, എന്തായാലും റോഹൻ, നീ നല്ലൊരു ബിസിനസ്സുകാരനാ. അതെ, നിങ്ങൾ കണ്ടുപിടിച്ച പയ്യൻ ഒട്ടും മോശക്കാരനല്ല, നല്ല പയ്യനാ, നല്ല ചെറുപ്പക്കാരനാ, നിങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കും. എനിക്കിവനെ അമേരിക്കയിൽ വെച്ച് തന്നെ അറിയാമല്ലോ എന്നൊക്കെ പറയണം. ഹാവു, ഇപ്പോഴാ സമാധാനമായത്. മോനെ അമേരിക്കയിൽ വെച്ച് കണ്ട ഒരു മലയാളിയെങ്കിലും മോനെക്കുറിച്ച് പറഞ്ഞല്ലോ, സന്തോഷമായി. സത്യം പറയാലോ, പെൺമക്കളെ കെട്ടിച്ചുവിടുന്ന അച്ഛനമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ്. ആ മക്കളുടെ ഭർത്താവാകാൻ പോകുന്ന പയ്യൻ നല്ല പയ്യനാണോ, അവന് നല്ല ജോലിയുണ്ടോ, അവൻ പറയുന്നൊക്കെ സത്യമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ കയറി കയറി വരും. പക്ഷേ ഇവിടെ ഞാൻ അന്വേഷിക്കുന്നതിന് മുമ്പേ എന്നോടെല്ലാം പറഞ്ഞ തനിക്ക് ഒരുപാട് നന്ദിയുണ്ടോ രാഹുലെ എന്നൊക്കെ പറയുകയാണ്. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹോ, അമ്മയിച്ചോ, പെർഫോമൻസ് കലക്കുന്നുണ്ട് കേട്ടോ എന്നും മനോഹർ മിണ്ടാതിരുന്നുള്ളവിടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നേ, ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് വേണ്ടി. ആ, എന്തായാലും ദേ, എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി, ഇത്രയും നാളും ഞാൻ കരഞ്ഞു, ഇനി കരയാൻ പോകുന്ന ദിയാളാ. എടാ, അത് കഴിയുമ്പോൾ നീ ആരെയാടാ കരയിപ്പിക്കാൻ പോകുന്നേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ എല്ലാ പെൺകുട്ടികളെയും കരയിപ്പിച്ച് മനസ്സിലെ വെറുതെ അവരുടെ മനസ്സിലെ ശാപം മേടിച്ച് കെട്ടരുത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നല്ല മരണം ഉണ്ടാവില്ല. ഹാ, ഒന്ന് പോട പേടിപ്പിക്കാതെ, എന്തായാലും മരിക്കും. അപ്പം പിന്നെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മരിക്കുന്നത് വരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ആ, എന്തായാലും എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് താൻ തന്നെ മുന്നിൽ നിന്നെല്ലാം നടത്ത് എന്നൊക്കെ പറയുക. അതൊന്നും ശരിയാവില്ല, അതൊക്കെ ശരിയാവും, താൻ മാറിയാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രാഹുൽ വന്ന് കൈയൊക്കെ പിടിച്ചു കൊടുക്കുകയാണ്, മനോഹറിനെ അവിടെ ഇരുത്തുകയാണ്. ഇതേ സമയം കല്യാണിയും മേഘനയും പുറത്ത് കാറിൽ വന്നിറങ്ങുക. വാ മോളെ, ഈ കല്യാണം നമുക്ക് മറിഞ്ഞു തന്നു കാണാം. അല്ലേ ചേച്ചി, എന്നെ ഇവിടെ ആരെങ്കിലും കണ്ടാൽ അവർ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ ആക്ഷേപിക്കും. സാരില്ല, തലവഴി സാരി എടുത്ത് മോടിക്കോ, നമുക്ക് കണ്ടേച്ച് വരാം വാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അത് മേഘനയെ വിളിച്ച് മണ്ഡപത്തിൻ്റെ ഉമ്മറത്ത് പോയി നിൽക്കുക. മറഞ്ഞു നിന്ന് മേഘനയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന പയ്യനെ കാണുകയാണ്. അപ്പോൾ കല്യാണിയും മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അതെ, മുല്ലപ്പൂ വെച്ച് മുഖം മറച്ചിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഇടയിലൂടെയാണ് കല്യാണിയെ ഇതായിട്ടാണ് കണ്ടത്, ഒരു മിന്നായം പോലെ.
അതുകൊണ്ടാ കല്യാണിക്ക് സംശയം മുറുകിയത്. അതേ പ്രേക്ഷകരെ, കല്യാണി മനോഹറിനെ കണ്ടുപിടിക്കോ? വീണ്ടും മനോഹർ സരയുടെ ജീവിതത്തിലേക്ക് തന്നെ പോകുമെന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.